മലപ്പുറം എടക്കരയിൽ കാടിറങ്ങി ജനവാസ കേന്ദ്രത്തിലെത്തിയ കൊമ്പന്മാർ ഒരു പകൽ മുഴുവൻ നാടിനെ വിറപ്പിച്ചു. ആനകളുടെ മുമ്പിൽ അകപ്പെട്ട ടാപ്പിംഗ് തൊഴിലാളികൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പ്രദേശത്ത് ഒരു പകൽ മുഴുവൻ ഭീതി പരത്തിയ ശേഷമാണ് കൊമ്പന്മാർ കാട് കയറിയത്. വഴിക്കടവ് റേഞ്ച് വനത്തിൽ നിന്നാണ് മൂന്ന് കൊമ്പന്മാർ ജനവാസ കേന്ദ്രത്തിലെത്തിയത്. മണക്കാട്, പൊട്ടൻ തരിപ്പ, നല്ലം തള്ളിമുക്ക്, ഉദരിക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിൽ കൊമ്പന്മാർ ഭീതി വിതച്ചു. പുലർച്ചെ ടാപ്പിങ്ങിന് ഇറങ്ങിയവരാണ് കൊമ്പന്മാരെ കണ്ടത്. ഓടി രക്ഷപ്പെട്ട ഇവർ വനപാലകരെയും പോലീസിനെയും വിവരമറിയിച്ചു. ഇതോടെ കൂടുതൽ നാട്ടുകാരും വന ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സലീമിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി. റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് പലതവണ വെടിയുയർത്തിയും പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും കാട്ടിലേക്ക് ആനകളെ തിരിച്ചു കയറ്റാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ജനവാസ കേന്ദ്രത്തിനുള്ളിലെ തോട്ടത്തിൽ നിലയുറപ്പിച്ച കാട്ടാനകളെ കാണാൻ നിരവധി നാട്ടുകാരാണ് പ്രദേശത്തെത്തിയത്. ആളുകളുടെ ബഹളവും മറ്റുമായപ്പോൾ തിരിച്ചു പോകാൻ കഴിയാതെ കൊമ്പന്മാരും കുടുങ്ങി. ഇതോടെ കൊമ്പന്മാർ പല വഴിക്കും ഭയന്നോടി. നിലമ്പൂരിൽ നിന്നും റാപ്പിഡ് റെസ്പോൺസ് ടീമും ഫ്ലയിംഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയെങ്കിലും കൊമ്പന്മാരെ കാട്ടിലേക്ക് തിരിച്ചയക്കാൻ സാധിച്ചില്ല. സ്വകാര്യ വ്യക്തികളുടെ തോട്ടത്തിൽ തമ്പടിച്ചിരുന്ന കൊമ്പന്മാർ ഇരുട്ടിയതോടെയാണ് കാട് കയറിയത്. പ്രദേശത്ത് വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 24 മലപ്പുറം.